തിരുനാമത്തിന് മഹത്വം. അബ്രഹാമിയ ഉടമ്പടിയെക്കുറിച്ചും ആ ഉടമ്പടിയുടെ സ്വഭാവത്തെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. രണ്ട് സ്വഭാവ സവിശേഷതകൾ, അബ്രഹാമിയ ഉടമ്പടിയുടെ രണ്ട് സവിശേഷതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ഈ ഉടമ്പടി, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, അത് രക്തം ചൊരിഞ്ഞ് ഉറപ്പിക്കപ്പെട്ട ഒരു ഉടമ്പടിയാണെന്നുള്ളത് നാം കണ്ടു. അതോടൊപ്പം തന്നെ ആ ഉടമ്പടി നിരുപാധികമാണ്. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി തീർത്തും നിരുപാധികമായിരുന്നു. യാതൊരു വ്യവസ്ഥയും കൂടാതെ ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന നിവൃത്തിയാണ് ആ ഉടമ്പടിയിലുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അടുത്തതായിട്ട് അതിൻ്റെ മറ്റൊരു സവിശേഷത, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ അബ്രഹാമി ഉടമ്പടിയുടെ മറ്റൊരു സവിശേഷത എന്നുള്ളത്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി അക്ഷരീകമായിരുന്നു, ലിറ്ററൽ ആയിരുന്നു, അക്ഷരീകമായിരുന്നു. അക്ഷരീകമായൊരു നിവൃത്തിയാണ് അതിനുണ്ടാകുന്നത്. നിശ്ചയമായിട്ടും അക്ഷരീകമായ നിവൃത്തി അതിന് ഉണ്ടാകും. അതിനുള്ള ചില തെളിവുകളും ന്യായവാദങ്ങളുമാണ് തുടർന്ന് നാം നിരത്തുവാനായിട്ട് പോകുന്നത്. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി അക്ഷരീകമായിരുന്നു എന്നുള്ളതിന് ചില തെളിവുകൾ, ചില ന്യായവാദങ്ങൾ. ഒന്നാമതായിട്ട്, ഇസ്രായേൽ ജാതിയുടെ ദൈവത്തോടുള്ള മത്സരത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും മധ്യത്തിലും ഈ വാഗ്ദത്തങ്ങൾ റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമായിട്ട്, ഒരു ചരിത്ര സത്യമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. അതായത്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി അത് അക്ഷരീകമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനുള്ള ന്യായവാദത്തിൽ ഒന്നാമത് ഞാൻ പറയുന്നത്, ഇസ്രായേൽ ജാതിയുടെ ദൈവത്തോടുള്ള മത്സരത്തിൻ്റെയും അതുപോലെ വിശ്വാസത്യാഗത്തിൻ്റെയും മധ്യത്തിലും ഈ ഉടമ്പടിയെ ദൈവം റദ്ദാക്കിയിട്ടില്ല. ഇസ്രായേൽ ജാതിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരെപ്പോഴും ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു. അവർ പലപ്പോഴും വിശ്വാസത്യാഗികളായി മാറിയിട്ടുണ്ട്. എന്നാൽ അവരുടെ മത്സരത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും മധ്യത്തിലും ദൈവം ഒരു നിലയിലും ഈ ഉടമ്പടികളെ റദ്ദാക്കിയതായിട്ട് നാം കാണുന്നില്ല. അതിനുള്ള ചില തെളിവുകൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമാക്കുന്നതാണ്. പ്രാരംഭമായ അപ്പോസ്തോല പ്രവൃത്തികൾ 3-ാം അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം. ഈ 3-ാം അധ്യായത്തിലെ സംഭവം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഇരുന്ന് ഭിക്ഷയാചിച്ച മുടന്തനെ സൗഖ്യമാക്കിയതിന് ശേഷം പത്രോസ് ചെയ്ത ഒരു പ്രസംഗമാണ്. ദൈവസഭയുടെ രൂപീകരണാനന്തരം, പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മസ്നാനത്തിൽ ദൈവസഭ രൂപീകൃതമായതിന് ശേഷം നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ പൗലോസ് അവിടെ ആ പ്രസംഗം ചെയ്യുമ്പോൾ ആ 3:12 അപ്പോസ്തല പ്രവൃത്തി 3:12 നമ്മളിങ്ങനെ വായിക്കുന്നു. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, അപ്പോൾ ഈ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തെങ്കിലിരുന്ന് ഭിക്ഷയാചിച്ച മുടന്തനെ സൗഖ്യമാക്കിയ അനന്തരം പത്രോസ് ചെയ്ത പ്രസംഗത്തിൻ്റെ അഭിസംബോധന, പൗലോസ് പത്രോസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു. അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോടരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പത്രോസ് സംസാരിക്കുകയാണ്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെ, അതായത് ഉടമ്പടിയുടെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. അപ്പോൾ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി അതിനോടകം റദ്ദാക്കപ്പെട്ടിരുന്നു എങ്കിൽ പത്രോസിൻ്റെ ഈ പരാമർശം യുക്തിരഹിതമാണ്, വ്യാജമാണ്, അർത്ഥശൂന്യമാണ്. പക്ഷെ ഇപ്പോഴും പത്രോസ് പറയുന്നത്, ദൈവസഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. അപ്പോഴും അവർ ഉടമ്പടിയുടെ ജനമാണെന്ന നിലയിൽ തന്നെയാണ് പത്രോസ് അവരെ അഭിസംബോധന ചെയ്തത്. എന്നാൽ എന്താണ് സംഭവിച്ചു? ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്ഷരീകമായി നിവൃത്തി സംഭവിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഈ ഉടമ്പടിയിലെ അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകുന്നതിന് കാലവിളംബം സംഭവിക്കുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം
പതിനൊന്നാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. എന്നാൽ അവർ ഇസ്രായേൽ ജനം അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. അപ്പോൾ ഈ ഉടമ്പടി വാഗ്ദത്തങ്ങളെ ദൈവം റദ്ദാക്കുകയല്ല, ആ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ ആ അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകുന്നതിന് ഇസ്രായേൽ ജാതിക്ക് കാലവിളംബം, അക്ഷരീകമായി അത് അനുഭവിക്കുന്നതിന് അവർക്ക് കാലവിളംബം, താമസം നേരിടുകയാണ്. ഈ റോമലേഖനം 11-11 ഇങ്ങനെയാണ്, അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. അതിൻ്റെ 12-ാം വാക്യം, അടുത്ത വാക്യം കൂടെ നമ്മൾ വായിച്ചാൽ, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. അവരുടെ യഥാസ്ഥാനം എത്ര അധികം. അവരുടെ ലംഘനം, അവരുടെ നഷ്ടം, ആ വാക്കിൽ ശ്രദ്ധിക്കണം, അവരുടെ ലംഘനം ലോകത്തിന് ധനം കൊണ്ടുവന്നു, അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്ത് വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. അപ്പോൾ അവരുടെ ലംഘനം, അവരുടെ നഷ്ടം ഇതെല്ലാം അക്ഷരീകമായി അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അങ്ങനെയെങ്കിൽ അവരുടെ യഥാസ്ഥാനം, അവരുടെ പൂർണ്ണമായ പുനഃസ്ഥാപനം അത് അക്ഷരീകമായിട്ട് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇസ്രായേൽ ജാതിക്ക് അക്ഷരീകമായിരിക്കുന്ന ഒരു പുനഃസ്ഥാപനം ഉണ്ട് എന്ന് അബ്രഹാമിയ ഉടമ്പടിയിലൂടെ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ 15-ാം വാക്യം, റോമലേഖനം 11-15 വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ, അതായത് അവരുടെ റിജക്ഷൻ ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം, അവരുടെ റിസപ്ഷൻ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. അപ്പോൾ അവരുടെ കാസ്റ്റിംഗ് അവേ, അവരുടെ റിജക്ഷൻ, അവരുടെ തള്ളിക്കളയൽ ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ റിസപ്ഷൻ, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. അപ്പോൾ ഇസ്രായേൽ ജാതിക്ക് ഒരു പുനഃസ്ഥാപനമുണ്ട്. അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന, അവരെ ദൈവം സ്വീകരിക്കുന്ന, അവരെ ഒരു ജാതി എന്ന നിലയിൽ ദൈവം അംഗീകരിക്കുന്ന ഒരു കാലമുണ്ട് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അത് അക്ഷരീകമാണ് എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു ഈ വാഗ്ദത്തം ലഭിച്ച സന്തതി ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ സന്തതിയെ അംഗീകരിക്കുന്നതിൽ, സ്വീകരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ട് ജാതികൾക്ക് രക്ഷ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനർത്ഥം അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രോഫറ്റിക് പ്രോഗ്രാമിൽ, പ്രാവചനിക പദ്ധതികളിൽ നിന്ന് അവർ എന്നേക്കുമായി തള്ളപ്പെട്ടു എന്ന് യാതൊരു ചിന്തയും അതിൽ നിന്ന് ഉദിക്കുന്നില്ല. അങ്ങനൊരു സംഭവമേ ഇല്ല. എന്നാൽ ഇപ്പോഴത്തെ ദൈവപ്രവൃത്തി എന്താണ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 14-16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ, ഈ ഉടമ്പടിയുടെ അക്ഷരീക നിവൃത്തിയോടുള്ള ബന്ധത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 14-16 വരെയുള്ള വാക്യങ്ങൾ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. 16-ാം വാക്യം, അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. അപ്പോൾ ഈ വാക്യം ശ്രദ്ധിക്കുക. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച്, ജാതികളെ ദൈവം അംഗീകരിച്ചതിനെക്കുറിച്ച് ശിമോൻ ചെയ്ത പ്രസംഗത്തിന് അനുബന്ധമായിട്ട് യാക്കോബ് സംസാരിക്കുമ്പോൾ യാക്കോബ് പറയുന്ന വാക്കുകളാണ്. ജാതികളിൽ നിന്നും ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അനന്തരം, ആഫ്റ്റർ ദീസ് തിങ്സ് ഐ വിൽ റിട്ടേൺ ആൻഡ് വിൽ റീബിൽഡ് ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ് വിച്ച് ഹാസ് ഫാളൻ. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അനന്തരം, ഈ സംഭവങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വരും. ഐ വിൽ റിട്ടേൺ ആൻഡ് റീബിൽഡ്, ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. അപ്പോൾ നിശ്ചയമായിട്ടും യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നുള്ളത് അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന ആ വാഗ്ദത്തത്തിൻ്റെ അക്ഷരീകമായിരിക്കുന്ന നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ ഭൂപ്രദേശം അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിനെ ലഭിക്കുമെന്നും, ക്രിസ്തു അവിടെ രാജാവായി വാഴുമെന്നുമുള്ളത് അക്ഷരീകമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. റോമലേഖനം
പതിനൊന്നാം അധ്യായം അതിൻ്റെ 25-27 വാക്യങ്ങൾ, 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അതിനോട് ചേർത്ത് ചിന്തിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു, പാർഷ്യലി ബ്ലൈൻഡഡ്, ഭാഗികമായ അന്ധത സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വാഗ്ദത്തങ്ങളെ ഉടമ്പടിയെ ദൈവം റദ്ദാക്കുകയല്ല, ഉടമ്പടിയിലെ അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകുന്നതിന് ഇസ്രായേൽ ജാതിക്ക് കാലവിളംബം നേരിടുകയാണ്, അവർക്ക് താമസം നേരിടുകയാണ്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നും ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ എന്ന് 15-ാം അധ്യായത്തിൽ അപ്പോസ്തോല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്നുണ്ട്. അതിനോടനുബന്ധമായിട്ട് നമുക്ക് ചിന്തിക്കാം, ഇവിടെ പൗലോസ് പറയുകയാണ്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം, ഭാഗികമായ അന്ധത ഭവിച്ചിരിക്കുന്നു. എന്നിട്ട് 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നു. എത്ര കൃത്യമായിട്ടാണ് ഈ യാഥാർത്ഥ്യങ്ങളെ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ ദൈവം അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തം അത് അക്ഷരീകമായി നിവർത്തിക്കപ്പെടും, അത് അക്ഷരാർത്ഥത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ന്യായവാദം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജാതിയുടെ മത്സരത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും മധ്യത്തിലും ദൈവം ഒരിക്കലും ആ ഉടമ്പടി റദ്ദാക്കിയിട്ടില്ല. ഉടമ്പടിയിലെ അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകുന്നതിന് ഒരു കാലവിളംബം സംഭവിക്കുക മാത്രമാണ് ചെയ്തത്. ഭാവിയിൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ ഈ ഉടമ്പടിയിലെ അനുഗ്രഹങ്ങൾ അക്ഷരീകമായിട്ട് ഇസ്രായേലിൽ അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത് ഒരു ന്യായവാദം എന്ന് പറയുന്നത്, ഒന്ന്, ഇസ്രായേൽ ജാതിയുടെ വിശ്വാസത്യാഗത്തിൻ്റെയും മത്സരത്തിൻ്റെയും മധ്യത്തിൽ ദൈവം അത് റദ്ദാക്കിയിട്ടില്ല, ഇന്ന് വരെ അത് റദ്ദാക്കിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. ഇനി അടുത്തത്, അതിന് രണ്ടാമതൊരു ന്യായവാദം, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗികമായ നിവൃത്തി അക്ഷരീകമായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി അക്ഷരീകമാണ്, അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഇതിനൊരു ഭാഗിക നിവൃത്തി സംഭവിച്ചിട്ടുണ്ട്. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ വാഗ്ദത്തത്തിന് ഒരു പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ്, ഒരു ഭാഗികമായിരിക്കും നിവൃത്തി സംഭവിച്ചിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സമ്പൂർണ്ണമായ നിവൃത്തിയും അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. അതിന് ചില തെളിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പുറപ്പാട് ദിവസം 6-ാം അധ്യായം, ഈ ഉടമ്പടിയുടെ ഭാഗികമായ നിവൃത്തി അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു, അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് അത് ആധാരമായിട്ട് ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. പുറപ്പാട് ദിവസം 6-ാം അധ്യായത്തിൻ്റെ 3, 4, 8 വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 4-ാം വാക്യവും അതിൻ്റെ 8-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം, ഞാൻ അബ്രഹാമിനും അവൻ ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. 4-ാം വാക്യം, അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. 8-ാം വാക്യം, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായിട്ട് തരും. അപ്പോൾ അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം, അതെന്താണ് അങ്ങനെ പറയുന്നത്? അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കാലത്ത് കനാൻ നാട് എന്ന വാഗ്ദത്ത ദേശം അവർക്ക് പരദേശം തന്നെയായിരുന്നു. ആ വാഗ്ദത്ത ദേശം അവർക്ക് അന്യദേശം തന്നെയായിരുന്നു. കാരണം അവരുടെ കാലത്ത് ഒരിക്കലും അവരത് അവകാശമാക്കിയിട്ടില്ല. സ്റ്റേഫാനോസ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അപ്പോൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം എന്ന് പറയുവാനുള്ള കാരണം, അവരുടെ കാലഘട്ടത്തിൽ ഒരിക്കലും ആ ദേശം അവർക്ക് അവകാശമായിട്ട് ലഭിച്ചിരുന്നില്ല, അവരത് സ്വന്തമാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്ന പോലെ അവർ പാർത്തു എന്ന് പറയുവാനുള്ള കാരണം, അവർ പരദേശികളായിട്ട് തന്നെയാണ് പാർത്തത്, അവരുടെ കാലത്ത് ഒരു കാലടി നിലം പോലും അവർക്ക് അവകാശമായിട്ട് ലഭിച്ചിരുന്നില്ല എന്ന് സ്റ്റേഫാനോസ് പ്രസ്താവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ വാഗ്ദത്ത ദേശത്ത് അവർ അത് സ്വന്തമാക്കാതിരുന്നത് കൊണ്ടാണ് ഇബ്രായ ലേഖനം 11-ാം അധ്യായം
ഒൻപത് പത്ത് വാക്യങ്ങൾ, എബ്രായർ 11:9-10 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അപ്പോൾ പിന്നീട് യോശുവയുടെ നേതൃത്വത്തിലാണ് ഈ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നത്. യോശുവയുടെ നേതൃത്വത്തിലാണ് കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നത്. അപ്പോഴും നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ പ്രദേശം സമ്പൂർണ്ണമായിട്ട് സ്വന്തമാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഒരു ഭാഗിക നിവൃത്തിയാണ് അവിടെ കാണുന്നത്. യോശുവയുടെ കാലത്ത് ആ ദേശത്ത് അവർ പ്രവേശിച്ചുവെങ്കിലും അത് ഭാഗികമായിട്ടുള്ള ഒരു സ്വന്തമാക്കലാണ് നടന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സമ്പൂർണ്ണമായിട്ട് അവർക്കത് ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ ഭാഗിക നിവൃത്തി അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുവെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണ നിവൃത്തിയും അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചില സംശയങ്ങളുണ്ട്. ഒന്ന്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അത് അക്ഷരീകമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് അക്ഷരീകമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അബ്രഹാം ഒരു സ്വർഗീയ നഗരത്തിനായിട്ട് കാത്തിരുന്നു? ഇത് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ഇത് ആത്മീകാർത്ഥത്തിലാണ് എടുക്കേണ്ടത്, ഇത് അക്ഷരാർത്ഥത്തിൽ എടുക്കുവാനായിട്ട് പാടില്ല എന്ന് പറയുന്ന ആളുകൾ, സഹസ്രാബ്ദ നിഷേധവാദികൾ, അമിലേനിയലിസം പഠിപ്പിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് ഇതൊരിക്കലും ആക്ഷരീകമായി നിവൃത്തിയാകുകയില്ല. അതിൻ്റെ തെളിവായിട്ട് അവർ പറയുകയാണ്, അബ്രഹാം വാഗ്ദത്ത ദേശത്ത് പാർത്തുകൊണ്ട് അന്യദേശത്തെന്ന പോലെ പാർത്തുകൊണ്ട് ഒരു ദൈവം സൃഷ്ടിച്ച, ദൈവം നിർമ്മിച്ച നഗരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു, സ്വർഗീയ നഗരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരിക്കലും അത് ആക്ഷരീകമായിട്ട് നിവൃത്തിയാകുകയില്ല എന്നതിന് ഒരു തെളിവായിട്ടാണ് ആ വാക്യത്തെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി ആക്ഷരീകമായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാം ഒരു സ്വർഗീയ നഗരത്തിനായിട്ട് കാത്തിരുന്നത്? എന്തുകൊണ്ടാണ് അബ്രഹാം ഒരു സ്വർഗീയ നഗരത്തിനായിട്ട് കാത്തിരുന്നത്? അപ്പോൾ അബ്രഹാം മാത്രമല്ല, നമ്മൾ എബ്രഹായ ലേഖനം 11:13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൂർവ്വപിതാക്കന്മാരൊക്കെ ഒരു സ്വർഗീയ നഗരത്തിനായിട്ട് കാത്തിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11 അതിൻ്റെ 13-16 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ടു, അഭിവന്നിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അവിടെയും ഈ പിതാക്കന്മാരുടെ വാഗ്ദത്ത നിവൃത്തിയോടുള്ള ബന്ധത്തിൽ അവരൊരു അക്ഷരീക ദേശത്തിനായിട്ട് അല്ലെങ്കിൽ പാലസ്തീൻ നാട് അക്ഷരീകമായി സ്വന്തമാക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു എന്നല്ല, അവര് പിതൃദേശത്തെ സ്വർഗീയമായതിനെ കാംക്ഷിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ ഉടമ്പടി വാഗ്ദത്തെ അക്ഷരീകമായിട്ട് എടുക്കുവാൻ പാടില്ല എന്ന് സഹസ്രാബ്ദ നിഷേധവാദികൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് അബ്രഹാമിന് ദൈവം ഈ ദേശം വാഗ്ദത്തം ചെയ്തിട്ടും അവിടെ ഒരു പരദേശി എന്ന വണ്ണം സ്വർഗീയ നഗരത്തിനായിട്ട് അബ്രഹാം കാത്തിരുന്നത്? അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വ്യക്തിപരമായി നൽകപ്പെടുന്ന വാഗ്ദത്തങ്ങളും ഒരു ജാതി എന്ന നിലയിൽ നൽകപ്പെടുന്ന വാഗ്ദത്തങ്ങളും രണ്ടും രണ്ടായി തന്നെ വേണം നമ്മൾ പരിഗണിക്കാനായിട്ട്. അബ്രഹാമിന് ഒരു വ്യക്തി എന്ന നിലയിൽ നൽകപ്പെട്ട അനുഗ്രഹവും ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേലിന് നൽകപ്പെട്ട വാഗ്ദത്തവും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത്. അതാണ് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും അത് ആ നിലയിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന് ഒരു വ്യക്തി എന്ന നിലയിൽ വാഗ്ദത്തം നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അബ്രഹാമി ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് അതിൽ ദേശീയ വാഗ്ദത്തങ്ങളുണ്ട്, വ്യക്തിപരമായിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്, സാർവത്രികമായിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അതിൽ കണ്ടതാണ്. ഒരു വ്യക്തി എന്ന നിലയിലും ഇസ്രായേലിന് ജാതി എന്ന നിലയിലും വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമി ഉടമ്പടിയിലെ മുഴുവൻ അനുഗ്രഹങ്ങളും ഉറപ്പിച്ചല്ലോ. ഒന്ന്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതൊരു ദേശീയ അനുഗ്രഹമാണ്.
നിന്നെ അനുഗ്രഹിച്ച് ഇതിൻ്റെ പേർ വലുതാക്കും. അത് വ്യക്തിപരമായിരിക്കുന്നൊരു വാഗ്ദത്തമാണ്. നിന്നിൽ അല്ലെങ്കിൽ നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ വ്യക്തിപരവും ദേശീയവും സാർവത്രികവുമായ അനുഗ്രഹങ്ങൾ അബ്രഹാമെ ഉടമ്പടിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ തിരുവെഴുത്തുകൾ നാം പരിശോധിച്ചാൽ പഴയ നിയമ വിശ്വാസികൾക്ക് അവരുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലും അവരുടെ നിത്യതയെ സംബന്ധിച്ചും വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായി നൽകപ്പെട്ട വാഗ്ദത്തങ്ങളെയും ജാതി എന്ന നിലയിൽ നൽകപ്പെട്ട വാഗ്ദത്തത്തെയും രണ്ടും രണ്ടായിട്ട് വേണം മനസ്സിലാക്കാൻ. പഴയ നിയമ പിതാക്കന്മാർക്കെല്ലാം ധാരാളം തെളിവുകൾ അതിനാധാരമായി ചൂണ്ടിക്കാണിക്കുവാനായിട്ടുണ്ട്. അവർക്ക് അവർ അവരുടെ പുനരുദ്ധാനം സംബന്ധിച്ച്, അവരുടെ നിത്യതയെ സംബന്ധിച്ച് വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ ദൈവം ധാരാളം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. ഇയ്യോബിൻ്റെ പുസ്തകം 19:26 എന്തായിരുന്നു ഇയ്യോബിൻ്റെ പ്രത്യാശ എന്ന്, അവിടെ വ്യക്തിപരമായ പ്രത്യാശ എന്തായിരുന്നു എന്ന് നമുക്കവിടെ വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 19:26 എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അപ്പോൾ എന്താണ് ഇയ്യോബിൻ്റെ പ്രത്യാശ? ഇയ്യോബ് തൻ്റെ പ്രത്യാശയെക്കുറിച്ച് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിവിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും. അത് വ്യക്തിപരമായ ഒരു പ്രത്യാശയാണ്. ഇനി ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ദാനിയേലിൻ്റെ പ്രവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 2 അതിൻ്റെ 44 നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന സമയത്ത് ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ദർശനം അവിടെ ദാനിയേൽ വെളിപ്പെടുത്തുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2:44 ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ആ നിത്യരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് ഉള്ള വ്യക്തമായ അറിവ് ദാനിയേലിനുണ്ട്. ഇനി ദാനിയേൽ പ്രവചനം 7 വരുമ്പോൾ അതിൻ്റെ 27 പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അപ്പോൾ നിത്യരാജ്യത്വത്തെക്കുറിച്ച്, നിത്യ ആധിപത്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ദാനിയേലിനുണ്ട്. എന്നാൽ ദാനിയേലിന് വ്യക്തിപരമായി ലഭിച്ച വാഗ്ദത്തങ്ങളുമുണ്ട്. തൻ്റെ പുനരുദ്ധാനത്തോടും തൻ്റെ നിത്യതയോടുമുള്ള ബന്ധത്തിൽ തനിക്ക് വ്യക്തിപരമായ വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 12 അതിൻ്റെ 13 നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ പഴയ നിയമ പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർക്കെല്ലാം അവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചും അവരുടെ നിത്യതയെ സംബന്ധിച്ചും വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായ വാഗ്ദത്തങ്ങളെ വ്യക്തിപരമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക. ജാതി എന്ന നിലയിൽ ഇസ്രായേലിന് നൽകപ്പെട്ട വാഗ്ദത്തെ അതങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അബ്രഹാമിനോടുള്ള ബന്ധത്തിലും അതങ്ങനെ തന്നെയാണ്. എബ്രായലേഖനം 11:9-10 നമ്മൾ അല്പം വായിച്ചല്ലോ, വീണ്ടും ഞാൻ ആ വാക്യം വായിക്കുകയാണ്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അപ്പോൾ പുതിയ യെരൂശലേമിനെ സംബന്ധിച്ച്, തൻ്റെ നിത്യവാസസ്ഥലമായ പുതിയ യെരൂശലേമിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അബ്രഹാമിനുണ്ടായിരുന്നു, വ്യക്തമായ ദർശനം അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിന് വേണ്ടി, അത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ളതായിരിക്കുന്ന പ്രത്യാശയാണ്, ആ നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. അബ്രഹാം മാത്രമല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും വിശ്വാസത്താൽ, ആദം മുതൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ആദം മുതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും നിത്യമായി പാർക്കുവാൻ പോകുന്ന സ്ഥാനം എന്ന് പറയുന്നത് പുതിയ യെരൂശലേമാണ്. അതിന് തെളിവ് ആദ്യം വായിച്ച വാക്യം വീണ്ടും വായിക്കുന്നു. എബ്രായർ 11:13-16 വാക്യങ്ങൾ, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ടു അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ. ആരാണ് ഈ ഇവരെല്ലാവരും? അതിൻ്റെ തൊട്ട് മുകളിൽ 13 നമ്മൾ വായിക്കുന്നത് ഇവർ എല്ലാവരും എന്ന്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ, 4 വാക്യങ്ങൾ വായിച്ചാൽ ഹാബേല്, ഹാനോക്ക്, നോഹ, അബ്രഹാം, സാറ, ഇസഹാക്ക്,
യാക്കോബ് ഇവരുടെ എല്ലാം പേരുകൾ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അവരെല്ലാം വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ടു. അപ്പോൾ ഹാബേൽ അത് കണ്ടു, ഹാനോക്ക് അത് കണ്ടു, നോഹ അത് കണ്ടു, അബ്രഹാം അത് കണ്ടു, ഇസഹാക്ക് അത് കണ്ടു, യാക്കോബ് അത് കണ്ടു, സാറയ അത് കണ്ടു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. കണ്ടതിൻ്റെ തെളിവെന്താണ്? അവരതിനെ വെൽക്കം ചെയ്തു, അവരതിനെ അഭിവന്ദിച്ചു. എന്നിട്ട് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. 16-ാം വാക്യം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരുന്നുവല്ലോ. അപ്പം അവർക്കെല്ലാം വ്യക്തിപരമായി നൽകപ്പെട്ടതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ഈ അബ്രഹാമി ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് വ്യക്തിപരമായും ദേശീയമായും സാർവത്രികമായും ഒക്കെയുള്ള അനുഗ്രഹങ്ങൾ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമിന് നൽകപ്പെട്ടതായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന വാഗ്ദത്തവും ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേലിന് നൽകപ്പെട്ട വാഗ്ദത്തവും രണ്ടും കൂട്ടിക്കുഴച്ചിട്ട് ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയില്ല. അക്ഷരാർത്ഥം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അബ്രഹാം പാലസ്തീൻ ദേശത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അബ്രഹാം കാത്തിരുന്ന സ്വർഗീയ ദേശത്തിന് വേണ്ടിയാണെന്ന് പറയുന്നത് മൗഢ്യമാണ്, ഭോഷത്വമാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പുണ്ട്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുണ്ട്. അതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പുണ്ട്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുണ്ട്. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. അത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അക്ഷരീകമായിട്ട് ദൈവം ഇസ്രായേൽ ജാതിക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന ആ ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം, അബ്രഹാമിലൂടെ ദൈവം വെളിപ്പെടുത്തിയതായിരിക്കുന്ന ആ യാഥാർത്ഥ്യം, അത് അക്ഷരീകമായിട്ട് നിവൃത്തിയാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ ഉടമ്പടി ഒന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഇത് ഉറപ്പിച്ചത്. അതുപോലെ തന്നെ ഇത് നിരുപാധിക ഉടമ്പടിയാണ്. മൂന്നാമതായിട്ട് ഇത് അക്ഷരീകമായിട്ട് നിവൃത്തിയാകുന്ന അക്ഷരീക ഉടമ്പടിയാണ്. അവസാനത്തേത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി നിത്യമായ ഉടമ്പടിയാണ്. അതിനൊരു വാക്യം മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിനൊരു തെളിവായിട്ട് എബ്രായ ലേഖനം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ, 17:7-8 വായിച്ചാൽ നമുക്കതിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. അതിൻ്റെ 8-ാം വാക്യം ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായിട്ട് തരും. അപ്പോൾ അത് നിത്യമായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ഈ ഉടമ്പടി നിത്യമാണ്. ഇത് രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഇത് ഉറപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി നിരുപാധികമായിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന അക്ഷരീകമായൊരു ഉടമ്പടിയാണ്. മാത്രമല്ല ഇത് നിത്യമായ ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിങ്കൽ വാഗ്ദത്തം ചെയ്തതുപോലെ നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഭൂപ്രദേശത്തെ യേശു ക്രിസ്തു അക്ഷരീകമായി സ്വന്തമാക്കി രാജാവായി അവിടെ വാഴുമെന്നുള്ളത് തിരുവെഴുത്ത് വെളിപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രത്യാശ തിരുവെഴുത്ത് ധാരാളമായി പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവം അതുവരെയും തൻ്റെ ചെറുകിൻ്റെ മറവിൽ നമ്മെ സൂക്ഷിക്കട്ടെ, മറക്കട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.